എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാഴക്കൊമ്പ് വെച്ച് നമുക്ക് രണ്ട് തരം വിഭവങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമത്തത് തോരനും പിന്നെ ഒരു ബജ്ജിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. തോരൻ എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പൂവ് നമുക്ക് കളയേണ്ട, ഇത് വെച്ചാണ് നമ്മൾ ബജ്ജി റെഡിയാക്കുന്നത്. അപ്പൊ ആദ്യം തോരന് വേണ്ടി ഈ വാഴക്കൊമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനെ വാഴപ്പൂ എന്ന് പറയും, കുടപ്പൻ എന്ന് പറയും, വാഴച്ചുണ്ട് എന്നും പറയുന്നുണ്ട്. ധാരാളം വിറ്റാമിൻ എ, സി, ഇ, ഫൈബർ, പൊട്ടാസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രമേഹ രോഗികൾക്കൊക്കെ ഏറ്റവും മികച്ച ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിത് അരിയാം. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ കൊത്തി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മളെല്ലാം ചെറുതായിട്ട് ഇതേപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീൻചട്ടിയിൽ 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ, 1 സ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പും 2 വറ്റൽമുളകും ചേർത്ത് ഇളക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായി ഇളക്കി 10 മിനിറ്റ് അത് വേവാൻ അധികം ടൈം വേണ്ട. വാഴപ്പൂവ് പെട്ടെന്ന് വെന്ത് കിട്ടും, അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. 2 സ്പൂൺ തേങ്ങയും 2 വെളുത്തുള്ളി, 1 പിഞ്ച് ജീരകം, 2 പച്ചമുളകും ചേർത്ത് ചതച്ചെടുത്തുകൊണ്ട് വരാം. വാഴക്കൂമ്പ് ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അതിലേക്ക് 1 പിടി വേപ്പില ചേർക്കാം, 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വാഴപ്പൂ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഴപ്പൂ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാം. പൂവ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്നാൽ, ഇതേപോലെ പൂവ് ഒരെണ്ണെടുത്തിട്ട് കുറച്ച് നാരുകളുണ്ട് പൂവിൻ്റെ ഉള്ളിൽ, അതിൽ ഏറ്റവും വലിയ നാര്, ഇത്തിരി കട്ടിയുള്ളൊരു നാരുണ്ട്, ആ നാര് ഇതേപോലെ വലിച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയ കവറിങ് ഉണ്ട്, ഒരു ചെറിയ ഇതേപോലെ പോള പോലത്തെ ഒരു കവറിങ് ഉണ്ട്, അതും എടുത്ത് കളയാം. ഇത്രയേ ഉള്ളൂ പൂവ് ക്ലീൻ ചെയ്യാൻ. ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്, ആ വലിയ നാരെടുത്ത് മാറ്റാം. ആ ചെറിയ കോട്ടിങ് കവറിങ് അതെടുത്ത് മാറ്റാം. എല്ലാ പൂവും അതേപോലെ ക്ലീൻ ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് വയ്ക്കാം. എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് നല്ലതുപോലെ ഊറ്റി ഡ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വറക്കാനാണ്, അപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ചെയ്തെടുക്കണം. ഇനി അത് ഫ്രൈ ചെയ്യാനുള്ള കോട്ടിങ് റെഡിയാക്കാം. 2 സ്പൂൺ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഉപയോഗിക്കാം. 1/2 സ്പൂൺ ഗരം മസാല പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചാട്ട് മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി എല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴപ്പൂവ് ബജ്ജി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത് ചോറിനു കൂടെ കഴിക്കാം, സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വിഭവമായിട്ട് നമുക്ക് പിന്നീട് കാണാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.